പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോക്ക് സൊസൈറ്റിയുടെയും പെസന്റ് സൊസൈറ്റിയുടെയും അർബൻ സൊസൈറ്റിയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരാശയമായ ഫോക്ക് അർബൻ കണ്ടിന്യൂം അഥവാ ഗ്രാമനഗര അവിച്ഛിന്നത എന്താണെന്ന് നോക്കാം. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. അദ്ദേഹം ഫോക്ക് സമൂഹത്തെയും അർബൻ സമൂഹത്തെയും പഠിച്ചുകൊണ്ടാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഹി സീസ് ദാറ്റ് ദിസ് ടു സൊസൈറ്റി പൊസസ് എൻറയർലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഈ രണ്ട് സമൂഹങ്ങളും വളരെ വ്യത്യസ്തമായ സവിശേഷതകളുള്ള സമൂഹങ്ങളാണ്. നമ്മൾ ഫോക്ക് സമൂഹത്തിന്റെയും അർബൻ സമൂഹത്തിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാം ഈ രണ്ട് സമൂഹങ്ങളും വ്യത്യസ്തമായ സവിശേഷതകളുള്ള സമൂഹങ്ങളാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡിമാർക്കേറ്റ് വേർ ദ ഫോക്ക് സൊസൈറ്റി എൻഡ്സ് ആൻഡ് അർബൻ സൊസൈറ്റി ബിഗിൻസ്. എവിടെയാണ് ഫോക്ക് സമൂഹം അവസാനിക്കുന്നതെന്നും നഗരസമൂഹം എവിടെ നിന്ന് തുടങ്ങുന്നതെന്നും അടയാളപ്പെടുത്തുവാൻ കഴിയില്ല. നമ്മളൊരു ഫോക്ക് സമൂഹത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഫോക്ക് സമൂഹം എവിടെയാണ് അവസാനിക്കുന്നതെന്നും എവിടെ നിന്ന് തൊട്ടാണ് അർബൻ സമൂഹം തുടങ്ങുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മെനി ക്യാരക്ടേഴ്സ് ഓഫ് ഫോക്ക് സൊസൈറ്റി ആർ അക്സെപ്റ്റഡ് ബൈ അർബൻ സൊസൈറ്റി ആൻഡ് മെനി ക്യാരക്ടേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി ആർ അക്സെപ്റ്റഡ് ബൈ ഫോക്ക് സൊസൈറ്റി. സോ ദർ ഈസ് എ കണ്ടിന്യൂഷൻ. ഫോക്ക് സമൂഹത്തിന്റെ ഒരുപാട് സവിശേഷതകൾ നഗരസമൂഹവും നഗരസമൂഹത്തിന്റെ ഒരുപാട് സ്വഭാവങ്ങൾ ഫോക്ക് സമൂഹവും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവക്കിടയിൽ ഒരു തുടർച്ചയുണ്ട്. അതുകൊണ്ടാണ് എവിടെയാണ് ഫോക്ക് സമൂഹം അവസാനിക്കുന്നതെന്നും എവിടെ നിന്നാണ് നഗരസമൂഹം തുടങ്ങുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് കണ്ടിന്യൂഷൻ ഇൻ ദ മിഡിൽ ആൻഡ് എൻറയർലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഓൺ ഐദർ എൻഡ്സ് ഈസ് കണ്ടിന്യൂം. ഇപ്പൊ എന്താണ് ഈ കണ്ടിന്യൂം? രണ്ടറ്റത്ത് വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും മധ്യഭാഗത്ത് തുടർച്ചയും കാണപ്പെടുന്ന സാഹചര്യമാണ് അവിച്ഛിന്നത. രണ്ടറ്റം എന്നത് ഒന്ന് ഫോക്ക്, മറ്റൊന്ന് അർബൻ. അവിടെ രണ്ട് വ്യത്യസ്തമായ സവിശേഷതകളും നടുക്ക് ഒരു തുടർച്ചയും. ആ തുടർച്ചയുള്ളത് കൊണ്ടാണ് നമുക്ക് എവിടെയാണ് ഫോക്ക് അവസാനിക്കുന്നതെന്നും എവിടെ നിന്നാണ് അർബൻ തുടങ്ങുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അപ്പൊ മധ്യഭാഗത്ത് ഒരു തുടർച്ചയും കാണപ്പെടുന്ന സാഹചര്യത്തെയാണ് അവിച്ഛിന്നത അഥവാ കണ്ടിന്യൂം എന്ന് പറയുന്നത്. ഹി എക്സ്പ്ലെയിൻഡ് ദിസ് ഇൻ ദ ബുക്ക് ദ ഫോക്ക് കൾച്ചർ ഓഫ് യുഗാട്ടൻ. അദ്ദേഹത്തിന്റെ ഫോക്ക് കൾച്ചർ ഓഫ് യുഗാട്ടൻ എന്ന പുസ്തകത്തിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. He developed this concept through the comparative study of four societies from a Mexican province. Mexican province le Yucatan le naal samuhangale kurichu padanam nadathiyana Robert Redfield ee aashayam vigasippichathu. Endokkeyaanu ee samuhangale? These societies are Merida, a city society, Distas, a town society, Changam, a village or peasant society, and Tuskegee, a folk society. ee Mexican പ്രൊവിൻസിലെ സമൂഹങ്ങളാണ് മെരിഡ എന്ന നഗരവും ഡിസ്റ്റാസ് എന്ന പട്ടണവും ചങ്കം എന്ന ഗ്രാമവും ടെസ്കി എന്ന നാടൻ ലളിത സമൂഹവും. ഈ നാല് സമൂഹങ്ങളെ പഠനം നടത്തിയാണ് റോബർട്ട് റെഡ്ഫീൽഡ് ഈ ആശയം വിവരിച്ചത്. ഹി എക്സ്പ്ലെയിൻഡ് ദ ഫോക്ക് അർബൻ കണ്ടിന്യൂം ത്രൂ എ ചാർട്ട്. അദ്ദേഹം ഒരു ചാർട്ടിലൂടെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. He kept the society in a bipolar concept. രണ്ട് ധ്രുവങ്ങളിൽ വെച്ചാണ് അദ്ദേഹം ഈ ആശയം വികസിപ്പിച്ചത്. ഇവിടെ രണ്ട് ധ്രുവങ്ങൾ കാണാൻ സാധിക്കും. പോൾ എ ആൻഡ് പോൾ ബി, രണ്ട് ധ്രുവങ്ങളാണ് കാണാൻ. ഈ ഒന്നാമത്തെ ധ്രുവം അതിന്റെ അറ്റത്ത് മെറിഡ എന്ന സിറ്റി സമൂഹത്തെ വെച്ചു. പോൾ ബി എന്ന ഏരിയയിൽ ടെസ്കി എന്ന ഫോക്ക് സമൂഹത്തെയും വെച്ചു. മെറിഡയുടെ അടുത്ത് ഡിസ്റ്റാസ് എന്ന അർബൻ സമൂഹവും പിന്നീട് ചങ്കം എന്ന പെസന്റ് സമൂഹവും പോൾ ബിയിലെ ടെസ്കി എന്ന സമൂഹം. അപ്പം ഈ നാല് സമൂഹത്തെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് അദ്ദേഹം വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്ലേസസ് ദീസ് കമ്മ്യൂണിറ്റീസ് ഇൻ എ ബൈപോളാർ കണ്ടിന്യൂം. അദ്ദേഹം ഈ സമൂഹങ്ങളെ ഒരു ഇരു ധ്രുവങ്ങളുള്ള തുടർച്ചയിൽ വിവരിച്ചതാണ് നേരത്തെ കണ്ട ചാർട്ട്. ഹിയർ
To ski the fog is in one end of the pole and Merida city society is on the other end. ഇവിടെ മെറിഡ എന്ന സിറ്റി സമൂഹത്തെ എ എന്നുള്ള പോളിലേക്ക് വെക്കുകയും ടു സ്കി എന്ന് പറഞ്ഞ ഫോഗ് സമൂഹത്തെ ബി എന്ന പോളിലേക്കും വെച്ചു. രണ്ട് ധ്രുവത്തിലേക്ക് രണ്ട് അറ്റത്തേക്ക് വെച്ചു. ഈ ധ്രുവക്രമത്തിൽ ഒരറ്റത്തെ മെറിഡ എന്ന നഗരസമൂഹവും മറ്റേ അറ്റത്ത് ടസ്കി എന്ന നാടൻ ലളിത സമൂഹവുമാണ് കാണാൻ സാധിക്കുക. ചാർട്ടൊന്നും മനസ്സിൽ വെക്കുക. Tusky is characterized by overdependence on nature, simple technology, kinship-based groups, and Merida possesses artificial relationship with nature, advanced technology, and occupational groups. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് സമൂഹത്തിന്റെ സവിശേഷതകളൊന്ന് നോക്കാം. ഈ പറയുന്ന ടസ്കി എന്ന് പറഞ്ഞ ഫോക്ക് സമൂഹത്തിന് നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടസ്കി എന്ന് പറഞ്ഞ ഫോക്ക് സമൂഹത്തിന്റെ സവിശേഷതകൾ തന്നെയാണ് കാണാൻ സാധിക്കും. ലളിതമായ സാങ്കേതിക വിദ്യ, ബന്ധു ഗ്രൂപ്പുകൾ, പ്രകൃതിയോടുള്ള ബന്ധം, ലളിതമായ വേഷങ്ങൾ എന്നിവയാണ് ടസ്കിയുടെ സവിശേഷതകൾ. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യ, തൊഴിൽ സംഘടനകള്, പ്രകൃതിയോടുള്ള കൃത്രിമ ബന്ധം എന്നിവയാണ് മെറിഡയുടെ പ്രത്യേകത. അപ്പൊ രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ആണ് രണ്ട് ദിക്കിലുള്ള. പോൾ എയില് മെറിഡ എന്ന മെറിഡ എന്ന സിറ്റി സൊസൈറ്റിയും പോൾ ബിയില് ടസ്കി എന്നുള്ള ഫോക്ക് സൊസൈറ്റിയും റോബർട്ട് എഡ്ഫീൽഡ് വെച്ചു. ചങ്കം, ദ പെസന്റ് സൊസൈറ്റി, ചാർട്ട് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്, നോക്കുക. ചങ്കം എന്നുള്ള പെസന്റ് സമൂഹം, ഇവിടെ കാണുന്ന ഈ സമൂഹം റിസംബിൾസ് ഫോക്ക് സൊസൈറ്റീസ് ഫോക്ക് സൊസൈറ്റി ടസ്കി ആൻഡ് അർബൻ സൊസൈറ്റി ഡിസ്റ്റാസ് ഇൻ മെനി ആസ്പെക്ട്സ്. ഈ ചങ്കം എന്ന് പറഞ്ഞ പെസന്റ് സമൂഹത്തിന് നൈബറായിട്ട് കിടക്കുന്ന ഡിസ്റ്റാസ് എന്ന് കിടക്കുന്ന അർബൻ സമൂഹത്തിന്റെയും ടസ്കി എന്ന് പറഞ്ഞ ഫോക്ക് സമൂഹത്തിന്റെയും ഒരുപാട് സാമ്യതകൾ കാണാൻ സാധിക്കും. അവരുടെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് ഈ ചങ്കം എന്ന് പറഞ്ഞ കർഷക സമൂഹത്തിന് കാണാൻ സാധിക്കുക. കർഷക സമൂഹമായ ചങ്കത്തിന് ടസ്കി എന്ന ഫോക്ക് സമൂഹത്തിന്റെയും ഡിസ്റ്റാസ് എന്ന നഗരസമൂഹത്തിന്റെയും സവിശേഷതകൾ കാണാം. നെയ്ബറിംഗ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് സവിശേഷതകൾ കാണാം. സിമിലർലി അതേപോലെ ഡിസ്റ്റാസ് ദ അർബൻ സൊസൈറ്റി, മെറിഡയുടെ അടുത്ത് കിടക്കുന്ന ഡിസ്റ്റാസ് എന്ന സമൂഹത്തിന് ഷെയർസ് മെനി ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് പെസന്റ് സൊസൈറ്റി ചങ്കം ആൻഡ് സിറ്റി സൊസൈറ്റി മെറിഡ. അപ്പൊ ഈ ഡിസ്റ്റാസ് എന്ന് പറഞ്ഞ അർബൻ സമൂഹത്തിന് മെറിഡ എന്ന് പറഞ്ഞ സിറ്റി സൊസൈറ്റിയുടെയും ചങ്കം എന്ന് പറഞ്ഞ പെസന്റ് സൊസൈറ്റിയുടെയും പല സവിശേഷതകളും കാണാമെന്ന് റോബർട്ട് എഡ്ഫീൽഡ് പറഞ്ഞു. ദസ് ദർ ഇസ് എ കണ്ടിന്യൂം വിത്ത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഓൺ അതർ എൻഡ്. ഇപ്പൊ രണ്ടറ്റത്ത് മെറിഡ എന്ന് മെറിഡയും ഒരറ്റത്ത് ടസ്കിയും, ഇവിടെ എന്താണ് വ്യത്യസ്തമായ സവിശേഷതകളും, നടുക്കൊരു കണ്ടിന്യൂം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കണ്ടിന്യൂം? ഡിസ്റ്റാസിന് മെറിഡയുടെ സവിശേഷതകളുണ്ട്, ചങ്കത്തിന്റെ സവിശേഷതകളുണ്ട്, ചങ്കത്തിന് ഡിസ്റ്റാസിനെയും ഉണ്ട്, ടസ്കിയുടെയും. അതാ പറയുന്നത് ദസ് ദർ ഇസ് എ കണ്ടിന്യൂം വിത്ത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഓൺ അതർ ഐദർ ആൻഡ്. അങ്ങനെ രണ്ടറ്റത്തും വ്യത്യസ്ത സ്വഭാവമുള്ള മെറിഡയും ടസ്കിയുമാണ് ഉള്ളതെങ്കിലും മധ്യഭാഗത്ത് ഒരു തുടർച്ച കാണാം. മധ്യഭാഗത്ത് അവർ തമ്മിലുള്ള സമ്പർക്കം കാരണം പല സവിശേഷതകളും എന്താണ് നൈബറിംഗ് കമ്മ്യൂണിറ്റീസിന്റെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. Robert Edfield consider both Merida and Distas as urban society. Meridaeum Distasinum adeham common aayittu pala savisheshathagalum ore pole illadond avaram rendu vereyum kootite urban samuham ennu parnu. And Chengam and Tusky as folk. Ee Chengam samuhathiyum Tusky samuhathiyum rendu veredeyum common characters vechu folk samuham ennu parnu. Robert Edfield Meridaeum Distasinum nagaram ennum Chengavum Tuskyum gramam ennum visheshippichu. When folk society came in contact with urban society, it assumes many characteristics of urban society and thereby lose its original characteristics. അങ്ങനെ ഫോക്ക് സമൂഹം അർബൻ സമൂഹവുമായിട്ട് സമ്പർക്കം കൂടുന്ന സമയത്ത് നഗരത്തിന്റെ പല സവിശേഷതകളും സ്വീകരിക്കുകയും കാലക്രമേണ അതിന്റെ യഥാർത്ഥ സ്വഭാവം നഷ്ടമാവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഫോക്ക് സമൂഹം അർബൻ സമൂഹത്തിന്റെ പല സവിശേഷതകളും സ്വീകരിക്കുന്നുണ്ട്. ഇന്നത്തെ മോഡേൺ മെഡിസിൻസ് സ്വീകരിക്കുന്നുണ്ട്, മോഡേൺ ഡ്രസ് സ്റ്റൈൽ സ്വീകരിക്കുന്നുണ്ട് അല്ലെ, അപ്പൊ പല മോഡേൺ ഫുഡ് ഹാബിറ്റ്സ് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും സ്വീകരിക്കുന്നത് വഴി ഫോക്ക് സമൂഹത്തിന്റെ യഥാർത്ഥ സവിശേഷതകൾ നഷ്ടമാവുന്നു. നേരെ തിരിച്ചും കാണാൻ സാധിക്കും. അർബൻ സമൂഹം ഫോക്ക് സമൂഹത്തിന്റെ പല സവിശേഷതകളും തിരിച്ചു സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. We cannot draw a demarcating line to separate folk society and urban society. അതുകൊണ്ട് തന്നെ ഈ ഫോക്ക് സമൂഹത്തെയും അർബൻ സമൂഹത്തെയും കൃത്യമായി വേർതിരിച്ചുകൊണ്ടൊരു ലൈൻ വരക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വി കനോട്ട് ഡ്രോ, നമുക്ക് വരക്കാൻ സാധിക്കില്ല. ദിസ് ഇസ് ബിക്കോസ് ദർ ഈസ് എ കണ്ടിന്യൂം ഇൻ ദ മിഡിൽ, എ കണ്ടിന്യൂഷൻ വിത്ത് എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഓൺ ഐദർ ആൻഡ്.
ആൻഡ് ദാറ്റ് ഈസ് ഫോക്ക് അർബൻ കണ്ടിന്യം. എന്തുകൊണ്ടാണ് രണ്ടറ്റത്തും വ്യത്യസ്തമായ സ്വഭാവങ്ങളും? ഏതാ രണ്ടറ്റത്ത് വ്യത്യസ്ത? മെറിഡിയൻ, ടസ്കിയും, നടുവിൽ ഒരു തുടർച്ചയുമാണ് ഇവിടെ. ഇതാണെന്ത് ഗ്രാമനഗര അവിച്ഛിന്നത എന്ന് പറയാം. അപ്പൊ ഫോക്ക് സമൂഹത്തിലൂടെ നമ്മൾ അർബൻ സമൂഹമായ മെറിഡിയയിലേക്ക് എത്തുന്ന സമയത്ത് എവിടെയാണ് ഫോക്ക് സമൂഹം അവസാനിക്കുന്നത്, എവിടെ നിന്നാണ് പ്രസന്റ് തുടങ്ങുന്നത്, അർബൻ സമൂഹം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. ബിക്കോസ് ദർ ഈസ് എ കണ്ടിന്യേഷൻ ഇൻ ദ മിഡിൽ. ഇതിന്റെ നടുക്ക് എന്തുണ്ട്? മധ്യഭാഗത്തൊരു തുടർച്ചയാണുള്ളത്. അതുകൊണ്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇതിനെയാണ് റോബർട്ട് റെഡ്ഫീൽഡ് ഫോക്ക് അർബൻ കണ്ടിന്യൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാർട്ടും ഈ ഒരു കോൺസെപ്റ്റും. ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഇതും രണ്ടറ്റത്തെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും നടുക്കൊരു തുടർച്ചയും ഉള്ളതിനെയാണ് ഗ്രാമനഗര അവിച്ഛിന്നത എന്ന് പറയുന്നത്. പല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.